ഇപ്പോ കഴിഞ്ഞ ദിവസം വേറൊരു തിരക്കഥാകൃത്തുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹം പറഞ്ഞു കച്ചവട സിനിമ അല്ലെങ്കിൽ സിനിമ എന്ന വ്യവസായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സിനിമ ഉണ്ടാക്കുക നല്ല സിനിമ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ ചിലർ പറയാം സമാന്തര സിനിമയാണ് അത് എത്രത്തോളം അതിനുവേണ്ടി ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല എങ്കിൽ കൂടിയും നല്ല സിനിമ എന്ന് പറയും ഇതിനെ ഒരു വേർതിരിച്ച് തന്നെ കാണുന്ന ചില സംവിധായകരും അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളും ഉണ്ട് സാങ്കേതിക പദങ്ങൾ കൊണ്ടുള്ള അമ്മാനാട്ടം മാത്രമാണ് ഒരു സംവിധായകൻ ഒരു ചീത്ത സിനിമ എടുക്കാന്ന് പറഞ്ഞിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കച്ചവടം വേണ്ട എന്ന് പറഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണൻ ഞാൻ പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ഫിലിം മേക്കർ ഐ വി ശശിയോ ജോഷിയോ ഷാജി കൈലാസോ അല്ല അടൂർ ഗോപാലകൃഷ്ണനാണ് ഒരു ചിത്രത്തിന് 75 ലക്ഷത്തിൽ കുറയാത്ത നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അത്രയും നേട്ടം അഷുവോട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഏത് ഫിലിം മേക്കറുണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് പക്ഷെ കേരളത്തിന്റെ പ്രൊമൈസസിലല്ല ലോകവ്യാപകമാണ് പക്ഷെ അതൊരു വളരെ വലിയ യാഥാർത്ഥ്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ദ മോസ്റ്റ് സക്സസ്ഫുൾ ഫിലിം മേക്കർ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും മുടക്കം മുതൽ തിരികെ കിട്ടാതെ പോയ ചിത്രങ്ങളില്ല കേരളത്തിൽ നിന്നല്ല അതിപ്പോ നമ്മുടെ ബുദ്ധിയാണ് ചില സംവിധായകരുടെ ചിത്രങ്ങൾ ഇപ്പൊ പറയാനുണ്ട് തമിഴിൽ കെ ബാലയൻ തന്നെ മണിരത്നത്തിന്റെ പടങ്ങൾ നഗരങ്ങളിലാണ് കൂടുതലും ഇല്ലേ അതേപോലെ തന്നെ ചില ചിത്രങ്ങൾ ഭാരതരാജന്റെ പടങ്ങൾ നഗരങ്ങളിലും ഓടും ഗ്രാമങ്ങളിലും ഓടും അപ്പൊ ഓരോരുത്തരും അവരവരുടേതായ ഒരു കൾട്ടിമേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ആസ്വാദക ബൃന്ദമുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിന് ഒരു ലോകവ്യാപകമായ ഒരു പ്രേക്ഷക ബൃന്ദത്തെ ക്രിയേറ്റ് ചെയ്തെടുത്തു അത് അദ്ദേഹത്തിന്റെ സിദ്ധിയാണ്